അതായത് ഈ ദൈവം സംസാരിക്കുന്നു എന്നതിന് പല മാനദണ്ഡങ്ങളുണ്ട്. അതിലൊന്നാണ് ജെയ്സ് പറഞ്ഞത്. എല്ലാ ദിവസവും ജെയ്സിനോട് എന്നാണ്ട് ജെയ്സെ വിശേഷം എന്നൊക്കെ ചോദിക്കുന്നതല്ല അതിൻ്റെ അർത്ഥം. മരണത്തിന്റെ മുഖത്ത് വെച്ച് അദ്ദേഹത്തോട് യേശു കർത്താവ് സംസാരിക്കുന്നു, ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നീട് അനുദിന ജീവിതത്തിൽ അദ്ദേഹത്തിന് ദൈവ സാന്നിധ്യം അനുഭവപ്പെടുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരിക്കൽ ഒരു ദൈവശബ്ദം കേട്ടു, അതുപോലെ സിസ്റ്ററും മുമ്പേ പറയാറുണ്ടായി ഇതുപോലുള്ള അനുഭവം. അത് നിങ്ങൾക്ക് അത് അവിശ്വസനീയമായി തോന്നുന്നവരോട് വിരോധിച്ചിട്ട് കാര്യമില്ല. അവരുടെ അനുഭവങ്ങളെ കൃത്യം ഇങ്ങനെ വന്ന് പറഞ്ഞ് ഞങ്ങൾക്കല്ല ഇത്തരത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലെ അനുഭവങ്ങളുണ്ട്. അനുഭവമില്ലാതെ ഒരാൾക്ക് യേശുവിൻ്റെ അനുഗാമിയായിരിക്കാൻ കഴിയില്ല. ആ അനുഭവം സ്വായത്തമാക്കാൻ ആർക്കും സാധിക്കും. കഴിഞ്ഞ ആഴ്ച എന്നെ ഒരു സഹോദരൻ വിളിച്ചു, പേര് ബ്ലസ്സൺ എന്നാണ്. അദ്ദേഹം ഇപ്പോഴും യു കെയിലാണ്, അറിയാവുന്നൊരു കാണും. ഇദ്ദേഹം പാസ്റ്റർ രാജു പൂവക്കാലയുടെ ബ്രദറിൻ ലോ ആണ്. കൃത്യം ആളെ അറിയാൻ വേണ്ടി പറഞ്ഞാണ്. അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞു. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഘട്ടത്തിൽ അദ്ദേഹം പെട്ടെന്ന് ബൈബിള് കയ്യിലിരുന്നു എന്നതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്യപ്പെട്ട ആളിനൊരു ചെറിയ പരിഗണന കൊടുത്തു, നിങ്ങൾ നല്ല ജോലി തരാം, നല്ല സൗകര്യങ്ങളും തരാം, നല്ല ശമ്പളവും തരാം, നിങ്ങളും നിങ്ങളുടെ ഗ്രൂപ്പും കമ്പ്ലീറ്റ് ഇസ്ലാമിനെ സ്വീകരിക്കണം. പക്ഷെ അദ്ദേഹം പ്രലോഭനം ഓഫർ വളരെ അന്നേരം തന്നെ നിരസിച്ചു. ഒത്തിരി അടിയൊക്കെ കിട്ടി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ് ചവിട്ടിയിട്ട് കണ്ണ് തുറിച്ചിളകി പുറത്തു വന്നു. പിന്നെ റോഡിലിട്ടാണ് ചവിട്ടുന്നത്. എന്നിട്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ ആൾക്കാരൊക്കെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കുറ്റവും ചാർത്താനില്ല. അപ്പോൾ ഒരിക്കൽ റോഡിൽ വണ്ടി പാർക്ക് ചെയ്ത ഒരു സ്ഥലത്ത് നോൺ പാർക്കിംഗ് ഏരിയയിൽ ഇത് പാർക്ക് ചെയ്തു എന്നൊരു കുറ്റം ചുമത്തി എങ്ങനെയെങ്കിലും പുള്ളിയെ ശിക്ഷിക്കണം. അതിന് കൊണ്ടുവന്ന് പല കുറ്റങ്ങൾ അടിച്ചേൽപ്പിച്ച് ഒടുക്കം ഇംപ്രിസോൺമെൻ്റ്. ആ ജയിലിൻ്റെ പ്രത്യേകത 4x4 ആണ്, 4 അടി നീളം, 4 അടി വീതി. ഇതിനകത്ത് ഫിത്തിക്ക് ഈ സ്പോഞ്ച് ഒട്ടിച്ചിട്ടുണ്ട്. മനുഷ്യന് തല തല്ലി പോലും ചാകാനോ ഒന്നും കഴിയില്ല, ആത്മഹത്യ ചെയ്യാനൊന്നും കഴിയാത്ത വിധത്തിൽ ഉള്ള സ്ഥലം. 4 അടി നീളം, 4 അടി വീതി. ടോയ്ലറ്റ് അതോട് ചേർന്നൊരു സൗകര്യമാണ്, ചെറിയൊരു കുഴി അങ്ങനെയാണ്. എന്നിട്ട് ഭക്ഷണം 2 നേരം. ഈ ഭക്ഷണം എന്ന് പറയുന്നത് ഇവരൊക്കെ കഴിച്ച് മിച്ചം വരുന്ന ഭക്ഷണം, അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ കഴിച്ച് ആ വേസ്റ്റ് എല്ലാം കൂടി ഇട്ട് നായ്ക്ക് കൊടുക്കുന്ന പോലെ കൊണ്ട് അവിടെ വെക്കും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ് അവിടെ കിടന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ബ്രദർ എത്ര? 1 മാസമേ കിടന്നുള്ളൂ, അതിനുശേഷം പിന്നെ അല്ലാത്ത ജയിലിൽ കൊണ്ടു. അതൊരു പേരെ ഇടുന്ന കൂടെ ഇട്ടു. അപ്പം അല്പം കുറവുണ്ട് പീഡ. എല്ലാ ദിവസവും അടിയുണ്ട്, പുറത്തിറക്കിക്കൊണ്ട് വരും. 7 മണി വൈകിട്ട് അടിയുണ്ട്, അടി കഴിഞ്ഞ് വീണ്ടും കയറ്റും. അപ്പൊ ഈ പുള്ളിയനോട് പറഞ്ഞു, പക്ഷെ ഒരിക്കൽ പോലും യേശുവിനെ സ്വീകരിച്ചതിൽ എനിക്ക് യാതൊരു ആശങ്കയും തോന്നിയില്ല. മാത്രമല്ല ഇതൊന്നും യേശുവിനെ തള്ളിപ്പറയാൻ കാരണമായില്ല. കാരണം എനിക്ക് ആ രാത്രികളിൽ യേശുവിൻ്റെ സാന്നിധ്യം അറിയാൻ പറ്റി. ഒന്ന് കണ്ണടയ്ക്കുമ്പോഴേക്കും എനിക്ക് യേശു അരികിൽ വരുന്ന ആ ഫീലിംഗ് പെട്ടെന്നുണ്ടാകുന്നു, വേദനകളൊക്കെ മറന്നു. അദ്ദേഹം പിന്നെ പുറത്തു വന്നു. എന്നിട്ട് പറയുകയാണ്, ഇനിയാണെങ്കിലും സൗദി അറേബ്യയിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയാൽ അദ്ദേഹം പോവും, ഒരു പ്രശ്നവും അക്കാര്യത്തിലില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ ശബ്ദം പല രൂപത്തിൽ പല ഭാവത്തിൽ കേൾക്കാൻ സാധിക്കും. അത് അനുഭവങ്ങളിലൂടെയാണ് സാധിക്കുന്നത്. ബൈബിളിൽ വാക്കിയുണ്ട്, ഞാൻ അവളെ, അതായത് ഈ ഫ്രണ്ട്ലി ഉള്ള ഒരു ടോക്കാണത്, ഒരു രൂപകാർത്ഥത്തിൽ പറയുന്നതാണ്, മരുഭൂമിയിൽ കൂട്ടിക്കൊണ്ടുപോകും, അവിടെ വെച്ച് ഏറ്റവും ഹൃദ്യമായി അവളോട് സംസാരിക്കും. അപ്പൊ ജീവത്തിൻ്റെ ചുട്ടുപഴുത്ത യാഥാർത്ഥ്യങ്ങളിലാണ് ഹൃദ്യ സംഭാഷണത്തിൻ്റെ ആ വാക്കുകൾ കേൾക്കാൻ സാധിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഇല്ല. പള്ളിയിൽ പോകുന്നതോ അവിടെ കർമ്മങ്ങൾ ചെയ്യുന്നതോ കതിനാവെടി പൊട്ടിക്കുന്നതോ ഈ മറ്റേ പെരുന്നാൾ നടത്തുന്നതോ അതൊക്കെ നടക്കട്ടെ, അത് അതിൻ്റെ രീതിയിൽ നടന്നോട്ടെ. ഇതിലൊന്നുമല്ല ആനന്ദം, ഏറ്റവും സന്തോഷം സ്വകാര്യ ജീവിതത്തിൽ യേശുവിനെ അറിയുന്നതാണ്. അതാണ് ജെയ്സ് പറഞ്ഞ സാക്ഷ്യത്തിൻ്റെ ഈ ഇതിവൃത്തം.